കോട്ടയം സബ് ജയിലിൽ നിന്നും ഇന്ന് രാവിലെ ജയിൽ ചാടിയ പ്രതി പിടിയിൽ. കൊലക്കേസ് പ്രതി ബിനുമോനെ മീനടത്തെ വീടിന് സമീപത്തു നിന്നുമാണ് പിടികൂടിയത്. യുവാവിനെ തല്ലിക്കൊന്ന് കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ മുന്നിലിട്ട ശേഷം കടന്നു കളഞ്ഞ കേസിലെ പ്രതിയാണ് ബിനുമോൻ. ഇയാളെ നാളെ കോടതിയിൽ ഹാജരാക്കും. കോട്ടയത്ത് നിന്ന് മനീഷ് മഹിപാൽ ഉണ്ട് വിവരങ്ങൾ നൽകാൻ. മനീഷ്, ഇന്ന് രാവിലെ മുതൽ വളരെ നാടകീയമായ ഒരുപാട് ശ്രമങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ പോലീസ് ഈ പ്രതിയെ പിടിച്ചതായി നമുക്ക് വാർത്ത വരുന്നത്. വിശദാംശങ്ങൾ. ഈ ഒരു സംഭവം നടന്ന 18-ാമത്തെ മണിക്കൂറിലാണ് പ്രതിയെ എന്താണെങ്കിലും മീനടത്തെ ഈ ബിനുമോന്റെ വീടിന്റെ പുറകിലുള്ള ഒരു പൊന്തക്കാട്ടിൽ നിന്നും പോലീസ് പിടികൂടുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് തന്നെ ഈ ബിനുമോൻ രക്ഷപ്പെട്ട ശേഷം രാവിലെ പുലർച്ചെ 5:30-ഓടുകൂടി തന്നെ ജില്ലാ ജയിലിൽ നിന്നും രക്ഷപ്പെട്ട ശേഷം ഉച്ചയോടുകൂടി തന്നെ കഞ്ഞിക്കുഴിയിലെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ ആദ്യം എത്തിയിരുന്നു. ഇവിടെ എത്തി സുഹൃത്ത് സഹായം നിരസിച്ചതോടെയാണ് പിന്നീട് മീനടത്തെ തന്നെ വീട്ടിലെത്തി അച്ഛനെയും മക്കളെയും ഒക്കെ തന്നെ ഈ പ്രതി കാണുകയുണ്ടായത്. ഈ വിവരം പോലീസിന് ലഭിച്ചിരുന്നു. തുടർന്ന് വീട്ടിൽ പോലീസ് പരിശോധന നടത്തിയെങ്കിലും ഇവിടെ നിന്നും ഇയാളെ പിടികൂടാൻ സാധിച്ചിരുന്നില്ല. പിന്നീട് വീടിന്റെ പരിസരത്തൊക്കെയും തന്നെ പോലീസ് വലിയ രീതിയിലുള്ള തെരച്ചിൽ നടത്തിയെങ്കിലും ഇവിടെ നിന്നും പോലീസിന് പ്രതിയെ പിടികൂടാൻ സാധിച്ചിരുന്നില്ല. പിന്നീട് 2 പോലീസുകാരെ ഇവിടെ കാവൽ നിൽക്കുകയും ചെയ്തിരുന്നു. പിന്നീടാണ് ഈ വീടിന്റെ സമീപത്ത് ഒരു 1.5 കിലോമീറ്റർ മാറിയുള്ള വലിയൊരു ഒരു പൊന്തക്കാട് ഉള്ളൊരു സ്ഥലത്ത് വെച്ച് ഇയാളെ കണ്ടതായി നാട്ടുകാർ ചിലർ പോലീസിനെ അറിയിച്ചത്. അങ്ങനെയാണ് കോട്ടയം ഈസ്റ്റ് പോലീസും പാമ്പാടി പോലീസും ചേർന്നുള്ള 12 അംഗ പോലീസ് സംഘം ഈ പൊന്തക്കാട്ടിനുള്ളിൽ കയറി ഈ പ്രതിയെ രാത്രി 9:30-ഓടുകൂടി തന്നെ പിടികൂടിയിട്ടുള്ളത്. ഈ പ്രതി കഴിഞ്ഞ 8 തവണയും കോടതിയിൽ ജാമ്യത്തിന് വേണ്ടി അപേക്ഷിച്ചിരുന്നു. പക്ഷേ ഈ ജാമ്യം ഒക്കെ തന്നെയും കോടതി നിരസിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിലടക്കം ജാമ്യ അപേക്ഷ നൽകിയെങ്കിലും ഹൈക്കോടതി പോലും ആ ജാമ്യാപേക്ഷ നിരസിച്ച ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ ഇരിക്കുകയാണ് ഇന്ന് രാവിലെ 5:30-ഓടുകൂടി തന്നെ ഈ ജയിലിന് സമീപത്തുള്ള ജയിലിൽ രാവിലെ പ്രാഥമിക കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജയിലിൽ നിന്ന് ഇയാളെ പുറത്തേക്ക് ഇറക്കിയ ഒരു സമയത്താണ് ഈ അടുക്കള ഭാഗത്തുണ്ടായിരുന്ന ഒരു പലക ഈ ജയിലിന്റെ മതിലിലേക്ക് ചാരി വെച്ച ശേഷം ഇതിൽ കൂടി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കോട്ടയത്ത് പുതിയ SP ജെ കാർത്തിക്ക് കൂടി ചുമതലയേൽക്കുന്ന ഒരു ദിവസം കൂടിയായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പ്രതി വലിയ സുരക്ഷാ വീഴ്ച തന്നെയാണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത്. കാരണം ജില്ലാ ജയിലിന്റെ മതിൽ ചാടി ഈ ജയിലിന്റെ മുന്നിൽ കൂടി തന്നെയാണ് പ്രതി രക്ഷപ്പെട്ടത്. രാവിലെ തന്നെ ഡോക്ടറോട് എത്തിയെങ്കിലും ജയിലിനും ഈ KK റോഡിനും ഇടയിലുള്ള സ്ഥലത്ത് വെച്ച് പ്രതിയുടെ സാന്നിധ്യം ഡോസ്കോഡിന് കണ്ടെത്താൻ സാധിച്ചിരുന്നു. പക്ഷേ പ്രതി പിന്നീട് KK റോഡിലെത്തിയ ശേഷം മറ്റൊരു വാഹനത്തിൽ രക്ഷപ്പെട്ടതായിട്ടുള്ള സൂചന ലഭിച്ചിരുന്നെങ്കിലും ഇന്ന് ഉച്ചവരെയും യാതൊരു സൂചനയും തുമ്പും പോലീസിലുണ്ടായിരുന്നു. പിന്നീട് ഈ മീനടത്തെ വീട്ടിലെത്തിയെന്ന് പറഞ്ഞെങ്കിലും അവിടെ വെച്ചും പ്രതിയെ പറ്റിയുള്ള തുമ്പ് ഒന്നും തന്നെ പോലീസിന് ലഭിച്ചിരുന്നില്ല. പക്ഷേ വളരെ നാടകീയമായി തന്നെയാണ് ഈ വീടിന്റെ പിന്നാമ്പുറത്തുള്ള പൊന്തക്കാട്ടിൽ വെച്ച് പ്രതിയെ പിടികൂടിയത്. ഇനി നിലവിൽ പ്രതിയെ കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. നാളെ കോടതിയിൽ ഹാജരാക്കി ഇയാളെ വീണ്ടും റിമാൻഡ് ചെയ്യും. ഏറ്റവും പ്രമാദമായ കഴിഞ്ഞ January 17-ാം തീയതിയാണ് 19-കാരനായിട്ടുള്ള ഷാൻ എന്ന ചെറുപ്പക്കാരനെ വളരെ ക്രൂരമായി തന്നെ ഈ കൊലപ്പെടുത്തിയ ശേഷം ഈസ്റ്റ് പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ കൊണ്ടിട്ടത്. ആ കേസിലെ 4-ാം പ്രതി കൂടിയാണ് ഇന്ന് ജയിൽ ചാടി ഇപ്പോൾ പിടിക്കപ്പെട്ട ഈ ബിനുമോൻ അരവിന്ദ്. ശരി, മനീഷ് മഹിപാലാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.